വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM മോർണിംഗ് സവാരിയുടെ ടൈം കൂടിയുള്ളത് ബോബിയാണ്. ടൈം ദ 9 സൺഡേ ജൂൺ 6 ആണ്. സോ ഈ ഒരു വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു റഹ്മാൻ സാറിന്റെ 99 സോങ്സ് കവർ സ്റ്റാർ എന്ന സാറ് നടത്തിയ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 99 എന്ന മൂവിയില് അദ്ദേഹം കമ്പോസ് ചെയ്ത സോങ്സിന്റെ കവേഴ്സ്. യൂഷ്വലി മ്യൂസിക് ഡയറക്ടേഴ്സിന് സ്വന്തം പാട്ടുകൾ വേറെ ആരെങ്കിലും കവേഴ്സ് ചെയ്യുമ്പോൾ പൊതുവെ അത്ര ഇഷ്ടമല്ല. കാര്യം വെച്ചാൽ അതിന്റെ ഒരു എസൻസ് കളഞ്ഞ് ഒരു വഴിയാക്കും എന്നൊരു ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ബട്ട് റഹ്മാൻ സാറിനെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ സൗണ്ടിങ്ങിലാണെങ്കിലും പ്രോഗ്രാമിങ്ങിലാണെങ്കിലും എക്സ്പെരിമെന്റുകൾ മാക്സിമം ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ ആണ്. ആൻഡ് ഏറ്റവും കൂടുതൽ പുതിയ ശബ്ദങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറും കൂടെയാണ് അദ്ദേഹം. എവിടെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടൊരു വോയിസ് കേൾക്കോ, അദ്ദേഹം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെയായിരിക്കാം ബഡ്ഡിങ് സ്റ്റാർസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോൺടെസ്റ്റ് അദ്ദേഹം നടത്തിയത്. ആൻഡ് ഏറ്റവും സന്തോഷം തോന്നിയത് ആ കോൺടെസ്റ്റ് വിൻ ചെയ്ത് വന്നത് മലയാളികളാണ് എന്നുള്ളതാണ്. അപ്പം നേരത്തെ ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അവരെ കിട്ടുമോ എന്നുള്ളത്. ഇതിൽ വിജയിച്ചേക്കുന്നത് കാക്കനാട് സ്വദേശിയായ മഴവിൽ മനോർവിൽ സൂപ്പർ 4 കണ്ടസ്റ്റന്റ് ആയ ഗായത്രി രാജീവും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ചെയ്തേക്കുന്ന ഗായത്രീനെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഗൗതമു ആണ്. അപ്പൊ ഗൗതം വിൻസെന്റ് ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗായത്രീനെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഗൗതമിൽ നിന്ന് വിശേഷങ്ങൾ കേട്ടു തുടങ്ങാം. ഗുഡ് മോർണിംഗ് ഗൗതം. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. അവിടെ എന്തുണ്ട്? കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഇവിടെ സന്തോഷം. സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ മതി, അതിന്റെ അപ്പുറത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമല്ലോ തീർച്ചയായിട്ടും അല്ലേ? അതെ അതെ, നല്ല രീതിയിലുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ എങ്ങനെയായിരുന്നു എ ആർ റഹ്മാൻ എന്ന ഇതിഹാസത്തെ നേരിട്ട് കാണുകയും ഗൗതം എന്ന അദ്ദേഹം പേരെടുത്ത് വിളിക്കുക? ഇതൊക്കെ ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. എങ്ങനെയാണ് ആ സ്റ്റോറി? ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ ഏപ്രിലാണ് ഈ ട്രാക്ക് കവർ ചെയ്യുന്നത്. അപ്പം ഈ ലാസ്റ്റ് ഡേറ്റ് 16th ആയിരുന്നു. അപ്പൊ എന്നെ 14th ആണ് ഗായത്രി വിളിക്കുന്നത് ഇതുപോലെ ഒരെണ്ണം ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം ലാസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ട് എനിക്കും ഇത്രയും നന്നായിട്ട് സാറ് ചെയ്തു തരുന്ന ഒരു പാട്ട് നമ്മൾ എങ്ങനെ അത് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ വന്നിരുന്നു. പിന്നെ എന്തോ ദൈവാനുഭവത്തിൽ അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ചെയ്യാൻ പറ്റി ടൈമിൽ തന്നെ ചെയ്തത് ഷൂട്ട് ചെയ്തു. വീഡിയോ കുറച്ച് ടൈമിൽ തന്നെ ഗായത്രി സബ്മിറ്റ് ചെയ്തു. ഞാൻ ആക്ച്വലി ഗായത്രി പറഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഗായത്രിയായിട്ട് ഒരുപാട് കവേഴ്സ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു കൊളാബറേഷൻ ചെയ്യുകയാണ്. സോ ഗൗതം ഈ പറഞ്ഞല്ലോ കവേഴ്സ് ചെയ്യാന്നുള്ളത് ഇപ്പൊ കുറച്ചും കൂടെ കൂടുതലാണ്, എല്ലായിടത്തും കവേഴ്സ് ആണ്. സോ ഓൾറെഡി റഹ്മാൻ സാർ 99 വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുക, അതുപോലെ അദ്ദേഹത്തിന് ആ സിനിമ വളരെ സ്പെഷ്യലുമാണ്. സോ അങ്ങനെയുള്ള സിനിമയുടെ സോങ് കവർ ചെയ്യുമ്പം എന്തായിരുന്നു ആദ്യം ഗൗതം മനസ്സിൽ കീപ്പ് ചെയ്തത്, എങ്ങനെ കൊണ്ടുപോകണം എന്നായിരുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാല് റഹ്മാൻ സാറിന്റെ ഒരുപാട് പാട്ടുകൾ കവർ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കവർ എന്തായാലും സാറ് കാണും, കാരണം ഒരു കണ്ടസ്റ്റ് ആണ്. അപ്പൊ സാറ് കാണും, സാറ് കാണുമ്പോ സാറിന് കോളായി പോയില്ല എന്നൊരു ഫീല് വരണം, ബോറായിട്ട് ചെയ്തില്ല അങ്ങനൊരു ഫീല് വരണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ, അങ്ങനെ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പം വിന്നറാകുമോ ഇല്ല അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. ദൈവാനുഗ്രഹത്താൽ അത് സംഭവിച്ചു. ചില കാര്യങ്ങൾ നമ്മൾ കവേഴ്സ് ചെയ്യുമ്പോൾ ഒറിജിനലി ചിലത് നമ്മൾ മാറ്റില്ല, ചിലത് നമ്മൾ മാറ്റുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ കവേഴ്സ് ചെയ്യുമ്പോ അല്ലെ? അപ്പം റഹ്മാൻ സാറിന്റെ പാട്ടില് എന്ത് ഒരു കാര്യമാണ് ഗൗതം കീപ്പ് ചെയ്തത്, മാറ്റാതെ അവിടെ വെച്ചത്, അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്തത് എന്തായിരുന്നു? ആക്ച്വലി ഇതിന്റെ അകത്ത് ഒരു എത്തിനിക്കൽ ടോൺ ആണ് സാറ് ഉപയോഗിച്ചിരിക്കുന്നത്, തബല അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഒറിജിനൽ പാട്ടിന്റെ അകത്ത്. അപ്പൊ ഞാൻ ആക്ച്വലി കുറച്ച് എത്നിസിറ്റി ഉള്ള ടോൺസ് ഉപയോഗിച്ച് അതും പിന്നെ വെസ്റ്റേൺ ടോൺസും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ കുറച്ച് അഡീഷണൽ ബിജിഎമ്മും കാര്യങ്ങളെല്ലാം എന്റെ കാര്യം ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ചെയ്ത് വന്നപ്പോ തന്നെ ഗായത്രിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ. ആദ്യം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ നടക്കും എങ്ങനെ ചെയ്യും, കാരണം ഒരു ദിവസം ടൈം ഉള്ളു. പിന്നെ ഒരു രാത്രി ഇരുന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ഒരു രാത്രി 9 മണിക്ക് ഇരുന്ന് ഒരു വെള്ളത്തിന് 4 മണി വരെ ഇരുന്നാണ് കംപ്ലീറ്റ് സോളിട്ടണി ചെയ്തത്. നിങ്ങൾ ടോട്ടൽ എത്ര കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോ അറിയായിരുന്നു? ഇത് അയക്കുന്ന സമയത്ത് എന്തായാലും ലോകത്ത് നിന്ന് പല ഭാഗത്തു നിന്നും വരും. അത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോ ഇങ്ങനെ കവർത്തും കണ്ടസ്റ്റൻസ് ഒരുപാട് പേര് കാണാം. അവർ ആയിരത്തിന്റെ പ്ലസ് ഉണ്ടെന്നാണ് സാറിന്റെ റെക്കോർഡിൽ കാണിച്ചത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ ഒരുപാട് നല്ല കവേഴ്സും ഡയറക്ഷൻസ് ഉൾപ്പെടെ ഒരുപാട് പേരുടെ കവേഴ്സും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്കൊന്ന് ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നു അല്ലേ, ഈ ടോപ്പ് 10 വരുന്നവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളത്. എനിക്കൊന്നൊരു ഒരു വിന്നറിന്റെ ചാൻസ് എന്ന രീതിയിലാണ് തോന്നുന്നു നിങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ആക്ച്വലി സാറ് പറഞ്ഞിരുന്നത് ടോപ്പ് 10 വീഡിയോയിൽ പറഞ്ഞിരിക്കും, ടോപ്പ് 10 ആൾക്കാരുമായിട്ട് സാർ മീറ്റ് ചെയ്യും, പിന്നെ അതിന് ഒരു വോയിസ് സാർ സെലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങളുടെ സൂം മീറ്റിംഗ് വന്നപ്പോൾ സാർ പറഞ്ഞത് ലൈക് നമ്മളെല്ലാരും സാറിന്റെ മൈൻഡിലുണ്ടാവും, നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന ഏതെങ്കിലും പ്രൊജക്ട് വരുവാണെങ്കിൽ സാറ് കൊളാബറേഷന് വേണ്ടി സാറിന്റെ ടീമിൽ നിന്ന് മെയിൽ അയക്കും എന്നാണ് പറഞ്ഞത്. എനിക്ക് ആക്ച്വലി ഞാൻ പ്രോഗ്രാം ചെയ്ത ഒരു ട്രാക്ക്, അതും സാറിന്റെ ഒരു ട്രാക്ക് ഞാൻ കവർ പോലെ പ്രോഗ്രാം ചെയ്ത ഒരു ട്രാക്ക് സാർ കേൾക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ അതിലും കൂടുതൽ വലിയൊരു സംഭവം എനിക്ക് ഇല്ല ശരിക്കും പറയാം. എനിക്ക് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവമാണ് സമയത്ത് ഗൗതമിലേക്ക് റഹ്മാൻ സാറ് സംസാരിച്ചപ്പോ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആക്ച്വലി സാറിന്റെ പേര് വിളിച്ചപ്പോ തന്നെ എനിക്ക്
ഒരു എന്താ പറയാ റഹ്മാൻ സാറിനെ പോലെ ഒരാള് ഗൗതം എന്ന് വിളിക്കുമ്പോ തന്നെ നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. സാറ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ആക്ച്വലി മ്യൂസിക് പ്രൊഡക്ഷൻ പഠിച്ചത് സാറിന്റെ ചീഫ് പ്രോഗ്രാമർ ഉണ്ടായിരുന്നു ഹെൻറി കുറുള്ള സാറ്. സാറിന്റെ അടുത്താണ് ഞാൻ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചത് തന്നെ. അപ്പൊ ഞാൻ അതിനെ പറ്റി പറഞ്ഞു. അപ്പൊ സാർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. സാറിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമറാണ് ഹെൻറി സാറ്. അപ്പൊ അങ്ങനെ അതിനെ പറ്റി പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു കൺവേഴ്സേഷൻ ആയിരുന്നു. ഇനിയിപ്പോ എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ് ഇതിന്റെ? ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറിയില്ല. ഞങ്ങളിപ്പം സാറിന്റെ മെയിലിലേക്ക് ഉടനെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്കൊരു അവസരം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത് തന്നെ വലിയൊരു സംഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ ഇത് തന്നെ ഏറ്റവും വലിയൊരു ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ നിൽക്കുന്നു അല്ലേ? അതെ അതെ, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. സോ ഗൗതം, ഞങ്ങൾക്ക് കേൾക്കാനായി ആ ചെയ്തതിന്റെ ഒരു ചെറിയൊരു ടൂ ലൈൻസ് പാടിത്തരാൻ പറ്റുമോ? ഞാൻ ആക്ച്വലി സിംഗർ അല്ല, ഞാൻ വേറെ ഒരു സോങ് ഞാൻ റഹ്മാൻ സാറിന്റെ പ്ലേ ചെയ്യാം. ഓക്കെ, ഞാൻ മെലോഡിക്ക എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിൽ സാറിന്റെ വേറെ ഒരു പാട്ട് പ്ലേ ചെയ്തുതരാം. ഇൻസ്ട്രുമെന്റ് പേരൊന്നുകൂടെ പറയോ? ഇതിന്റെ പേര് മെലോഡിക്ക. അപ്പം ഗൗതം, കൺഗ്രാചുലേഷൻസ് വൺസ് അഗൈൻ, ചെറിയ കാര്യമല്ല. അപ്പം വേഗം റഹ്മാൻ സാറിന് വേണ്ടി പ്രോഗ്രാമറായി വർക്ക് ചെയ്യാനൊക്കെ പറ്റട്ടെ, ആ ഒരു ഇതിലേക്ക് വേഗം മാറട്ടെ. താങ്ക് യു സോ മച്ച് ഗൗതം, ബൈ. ഹലോ ഹലോ, ഗായത്രി ആണോ? ഹായ് ഗായത്രി, ഞാൻ ബോബിയാണ്, റേഡിയോ സുനോന്ന്. അപ്പൊ ഗായത്രി, കൺഗ്രാചുലേഷൻസ്. എന്ത് പറയുന്നു, ഗൗതം ഡേ സന്തോഷം കൊണ്ട് രണ്ട് ലഡു പൊട്ടിയ സന്തോഷത്തിലാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഗായത്രിയുടെ അവസ്ഥ? എനിക്കൊന്നും പറയാനില്ല, ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു കോൺടെസ്റ്റിന് അയക്കുമ്പോ സാറിന്റെ അടുത്ത് എത്തുന്നത് അവർ കേൾക്കുന്ന ഒന്നും വിചാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ അയച്ചു. അങ്ങനെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നൊരു മെയിലായിരുന്നു. അതും റാൻഡമായിട്ട് കണ്ടു പെട്ടെന്ന്. അന്നേരം ഞാൻ രണ്ടു മൂന്ന് തവണ വായിച്ചൊക്കെ നോക്കിയിട്ടാണ് ഞാൻ തീരെ വിചാരിച്ചത്. ഞാൻ കാരണം സാറിന്റെ മെയിലിന്നല്ല വന്നേ, സാറിന്റെ ടീമിൽ നിന്നുള്ള മെയിലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോ വല്ല സ്പാമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടി അയച്ചായിരിക്കും. സോ ഗായത്രി, മഴവിൽ മനോരമ സൂപ്പർ ഫോറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൂടെ ഒരാളാണ് അല്ലേ? ഞങ്ങളുടെ ഷോ ഇപ്പൊ നടക്കുക, കഴിഞ്ഞിട്ടില്ല, ലോക്ക്ഡൌൺ ആയിട്ട് നിർത്തി വെച്ചിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ സൂപ്പർ ഫോറിന്റെ ആദ്യത്തെ ഫ്ലോറാണ്. അധികം ഫ്ലോറില് സ്റ്റേജില് വലിയ ഓഡിയൻസിന് മുമ്പിലൊന്നും അങ്ങനെ പാടിയിട്ടില്ല. ഇങ്ങനെ ഒരു കോൺടെസ്റ്റ്, അത് ഈ പറഞ്ഞ റഹ്മാൻ സാറിന്റെ പേജ് ഫോളോ ചെയ്ത് അങ്ങനെ അറിഞ്ഞതാണോ അതോ മറ്റൊരാള് പറഞ്ഞു, എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിയേ? മെയിലിൽ ഞാൻ സാറിന്റെ പോസ്റ്റ് കണ്ടായിരുന്നു. അവര് രാവിലെ എണീറ്റപ്പോ സാറിന്റെ പോസ്റ്റ് കണ്ടു. പിന്നെ അപ്പൊ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്ന് ചെയ്യുന്ന വിചാരിച്ചൊന്നുമില്ല. പിന്നെ കൊറേ കൂട്ടുകാർ അയച്ചു തന്നു, അയക്കണി അയക്കുന്നു പറഞ്ഞു. പിന്നെ എന്റെ ടീച്ചേഴ്സും കൊറേ പേര് അയച്ചു തന്നു. സൂപ്പർ ഫോർ ഗ്രൂപ്പില് ഞങ്ങളുടെ മെന്റർ ഗ്രൂമർ സാറുണ്ട്, സാറും ഒക്കെ അയച്ചു തന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഓരോ ആളിങ്ങനെ പറയുന്നതോറും നമ്മൾ നന്നായിക്കാം അങ്ങനെ ഒരു കയറിയാണ് ഞാൻ. കാരണം നമുക്ക് റഹ്മാൻ സാറിനൊക്കെ അയക്കുമ്പോ ഇങ്ങനെയൊക്കെ പാടിയാ മതിയോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് മതിയോ, ഇങ്ങനെ പാടിയാ നമ്മൾ പാടി ശരിയാവോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മടിച്ചിരിക്കുവായിരുന്നു. എത്ര ടേക്ക് പോയി, അല്ലെങ്കിൽ എത്ര ഇത് മാറ്റിയും തിരിച്ചും ഒക്കെ പാടി നോക്കി ഈ കവർ സോങ് ചെയ്യാൻ വേണ്ടി? ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാ പാടിയേ, അധികം സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഒന്നാമത്തെ കാര്യം സാറ് ഷോർട്ട് നോട്ടീസ് അനൗൺസ് ആയിരുന്നു. കാരണം ഈ പാട്ട് റിലീസ് ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം എന്ന് പറഞ്ഞ് 99 songs റിലീസ് ചെയ്യുന്ന അന്ന് എന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഷൂട്ടും ഉണ്ടായിരുന്നു, April 14th തൊട്ട് ഞങ്ങൾക്ക് ഷൂട്ടും ഉണ്ടായിരുന്നു ഈ സൂപ്പർ ഫോറിന്റെ. അപ്പം വൈകുന്നേരം വീട്ടിൽ വന്നിട്ടുള്ള സമയമൊക്കെ ബാക്കി കിട്ടുള്ളൂ. അപ്പത്തേക്കും പിന്നെ ടയേർഡും ആവും. അപ്പം വലിയ ഞാൻ ശരിക്കും അയക്കാൻ പറ്റുന്ന വിചാരിച്ചല്ല. പിന്നെ ലാസ്റ്റ് ഡേറ്റിന് ആ സമയത്തെങ്ങാണ്ട് അയച്ചു. എന്തായാലും ഇച്ചിരി ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരുവെന്ന് പറയുന്ന പോലെ അത് ടോപ്പ് 10 വരെ എത്തിയില്ലേ? തീരെ പ്രതീക്ഷയില്ല. വേറെ വെർച്വലി ആണെങ്കിലും കാണാൻ പറ്റുന്ന സന്തോഷമുണ്ട്. ഇതില് പാട്ട് ചൂസിങ് വേറൊരു ഒരു ടാസ്ക് അല്ലേ? 99 ഒത്തിരി പാട്ടുകളുണ്ട്, അതിൽ ഈ ഒരു പാട്ടെന്ന് ഗായത്രി എങ്ങനെയാണ് എത്തിയത്? പാട്ട് എന്തോ ഭയങ്കര ഇഷ്ടമായി ആദ്യം കേട്ടപ്പോ. ആ തുടക്കത്തിലൊരു നജർത്തും അങ്ങനെ ഒരു ഭാഗമുണ്ട്. അത്
എനിക്ക് നല്ല ഇഷ്ടമായി. അത് കുറെ പേര് പാടി ഒക്കെ കേട്ട് പിന്നെ ഞാൻ ഒറിജിനൽ കേൾക്കുന്നത്. ഒറിജിനൽ ആയിട്ടപ്പം ഓരോ തവണ കേൾക്കുന്നവർ എന്തോ പാടിനോട് പ്രത്യേകിച്ചൊരു സ്നേഹം ഇങ്ങനെ തോന്നി തന്നു. പിന്നെ ഞാൻ അതിലെ ട്രാക്സ് ഒക്കെ ഇരുന്ന് കേട്ടെങ്കിലും എന്തോ ആ പാടിനോട് ഭയങ്കര സ്നേഹം തോന്നി. എന്നാ സ്നേഹം തോന്നിയ പാട്ടിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടി തരില്ലേ? പാടിത്തരും. ും തനകത്തും തൂം തനത്തും തന ആർവഴിവർത്തും തനകത്തും തൂം തനത്തും തന പോണി അനി സമഗമനിതാപമഗമനിതകമപദീ പോലും പൊത്താളി ായി മാറും പോരാളി കൊണ്ടാളി തായ് വരുന്നു ശ്രീമന്ത പൂവിളി ശ്രീമന്ത പൂവിളി. താങ്ക് യു സോ മച്ച്. ആക്ച്വലി നെറ്റ്വർക്ക് ഇഷ്യൂസ് കുറച്ച് ഉണ്ടായതുകൊണ്ട് ആ പാട്ടിന്റെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ഇന്ന് മിസ്സായിട്ടുണ്ട്. പക്ഷേ നമ്മള് കവർ ശരിക്കും നിങ്ങൾ പാടിയത് തന്നെ എന്തായാലും കേൾക്കാം. ഇപ്പൊ അപ്പൊ അതാകുമ്പോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ശരിക്കും അത് കേൾക്കാൻ പറ്റുമല്ലോ. സോ ഗായത്രിയിലേക്ക് ഇനി എന്താണ് പ്ലാൻ അടുത്തത്? രഹ്മാൻ സാറിന്റെ ഉടനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നുണ്ടോ? ടൈം ആകുമ്പോൾ വിളിക്കാവുന്ന രീതിയിലാണോ? എങ്ങനെയാ? അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. നമ്മുടെ പിന്നെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചു. പിന്നെ ഞങ്ങളാണെങ്കിലും ആ ഒരു മൊമെന്റിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു കൂടുതൽ. ഞങ്ങൾ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ സമർത്ഥം തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അതിൽ അങ്ങനെ എന്താ അറിയില്ല, സാർ അങ്ങനെ പറഞ്ഞത് തന്നെ ഒരുപാട് സന്തോഷം. സാർ അങ്ങനെ കാണുന്നു, സാർ പാട്ട് കേൾക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു കോൺടെസ്റ്റ്, ഒരു മലയാളി വിന്നിങ് ഇതിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കൺഗ്രാറ്റ്സ് ടു യു ഗായത്രി വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്.